അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അറബി ഭാഷ രസകരമായ ചില ഉപയോഗമുണ്ട്. ആ ഉപയോഗങ്ങളെ നമ്മൾ പഠിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അറബികൾ തന്നെ നിങ്ങളെക്കുറിച്ച് അത്ഭുതത്തോടുകൂടെ പറയുകയും നിങ്ങളുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ അവർക്ക് അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതുമാണ്. അറബിക് യൂണിയുടെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്കിതാ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീഡിയോ നിങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി, നേരത്തെ ലഭിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഓക്കെ, നമുക്ക് വിഷയത്തിൽ കടക്കാം. ഉത്രുക്ക് യാഹി, ഉത്രുക്ക്, ഇവിടെ അത് പോട്ടെ എന്ന് ഒഴിവാക്ക്. ഞങ്ങൾ ചില സംസാരത്തിലൊക്കെ പറയണമല്ലോ ഉത്രുക്ക്. തറക്ക എന്നാൽ ഒഴിവാക്കുക എന്നാണ്. ഉത്രുക്ക് എന്ന ഒഴിവാക്കൂ എന്നൊരു കൽപ്പനയാണ്. ഉത്രുക്ക് ഉത്രുക്ക് റജ്ജാൽ, അയാൾ ഒഴിവാക്ക്. ചിലപ്പോൾ ചില ആളുകളുണ്ടാവും വല്ലാത്തൊരു വെറുപ്പിക്കലുണ്ടാകും, അപ്പം അതുകൊണ്ട് അങ്ങനെ ആ സമയത്ത് നമുക്ക് പറയാം ഉത്രുക്ക് റജ്ജാൽ യാഹി താൻ, അയാളാണ് ഒഴിവാക്കിയിട്ട് നീ ഇങ്ങോട്ട് വാ. ഉത്രുക്ക് റയ്യാൽ താലീനി, നിങ്ങൾ ദുബൈയിൽ അങ്ങനെ പറയാം. ഉത്രുക്ക് റയ്യാൽ താലീനി, അയാൾ ഒഴിവാക്കിയിട്ട് നീ ഇങ്ങോട്ട് വാ. അപ്പം ഞാനൊരു മേഡത്തിനോട് പറയാണ് തുർക്കിയാവുമ്മ, തുർക്കിയമ്മ, തുർക്കി തുർക്കി എന്നേ കേൾക്കുള്ളൂ. ഉത്രുക്കി എന്നാണ് പറയുന്നത്. അത് മേഡത്തിനോട് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു കീ ഫദലി താലി എന്ന് പറയുമല്ലോ, ആ ശൈലിയിലാണ് തുർക്കി. തുർക്കിയാവുമ്മ അതിൻ്റെ ഒഴിവാക്ക് മാഡം എന്നാണ് പറയുന്നത്. തുർക്കിയ ഖാല, തുർക്കിയ ഉഖ്തി എന്ന് പറയാം. അപ്പോൾ ഉത്രുക്കി എന്നാൽ ഒഴിവാക്കുക എന്നാണ്. അല്ലാഹനെ തറക്ത് അല്യോമന തറക്ത് കില്ലല്ലാമാൽ ജീത്ത് എന്തൊക്കെ തറക്ത് കില്ലല്ലാമാൽ, ഞാൻ എല്ലാവർക്കും ഒഴിവാക്കിയാണ് ഞാൻ നിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. തറക്ത് അന തറക്ത്, ഞാൻ ഒഴിവാക്കി. ഏത് തറക്ത് അല്യോമല്ലേ അല്ല അല്ല ശുഗൽ, നിങ്ങൾ ജോലി ഒഴിവാക്കിയോ. വല്ലാ അന തറക്ത് തറക്ത് അൽ ശുഗൽ, ഞാൻ എൻ്റെ ജോലി ഒഴിവാക്കി. യാഹി ലേശ് ഇൻ തറക്ത് തറക്ത്, എന്താ ഒഴിവാക്കിയത്? ലാത്തുറുക്ക്, ഒഴിവാക്കല്ല. മാത്തുറുക്ക് ഹാദ, അത് നീ ഒഴിവാക്കല്ല എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ തറക്ക യതുറുക്ക് ഉത്തുറുക്ക് ലാത്തുറുക്ക്, മനസ്സിലായോ? അതിന് ആ ഒരു എന്താണ് ടെക്നിക്ക് അറിയുന്ന ആളുകൾക്ക് അത് എളുപ്പമാകും. ഓക്കെ, നെക്സ്റ്റ്. ഇതിന് വേറൊരു വാക്കുകൂടി ഉണ്ട്, മത്രൂക്ക് എന്ന് പറയും. മത്രൂക്ക്, ഇപ്പം നിങ്ങൾ ഒരു ഒരു ബാഗ് എയർപോർട്ട് ഇങ്ങനെ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ റൂമിൻ്റെ മുമ്പിൽ ബാഗ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴൊക്കെ ഒരു ബാഗ് കണ്ടാൽ അവൻ്റെ പേടിയാണ്. പഴയ കാലത്ത് ബാഗ് കണ്ടാൽ എടുത്ത് അടിച്ചു കൊണ്ടുപോയി ഉള്ളിലുള്ള സാധനം നോക്കും. ഇപ്പോൾ അനധികൃതമായ ഒരു ബാഗ് കണ്ടാൽ അത് അപകടകാരിയാണെന്നുള്ളൊരു ചിന്തയാണ്. മനുഷ്യന്മാരുടെ മനസ്സും ഒക്കെ വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബാഗ് കണ്ടാൽ ഫ്യാൻതന വാഹിദ് ശന്ത ഹഖീബ മത്രൂക മത്രൂക്ക, ഇവിടെ ആരോ ഉപേക്ഷിക്കപ്പെട്ട ബാഗ് ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഇൻഫർമേഷനിലേക്ക് വിളിച്ച് പറയൂലേ. മത്രൂക്ക്, ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ, ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് പറയാം. ഫി അന്തന വാഹിദ് ഫുലൂസ് മത്രൂക്ക്, ഇവിടെ അത് മത്രൂക്ക് എന്ന് അവിടെ പറയാൻ അറിയില്ല. മത്രൂക്ക് എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ടതാണ്. കുറച്ച് കാശ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് കണ്ടു എന്ന്, അല്ല അത് നഷ്ടപ്പെട്ടതെന്നേ പറയാം. അത് മഫ്കൂദ് എന്നാണ് പറയാം, നഷ്ടപ്പെട്ട കാശ് എന്നാണ് മഫ്കൂദ് എന്ന് പറയാം. ഓക്കെ, ഫുലൂസ് മഫ്കൂദ്, അത് ഇവിടെ നമ്മൾ പറയുന്ന എന്താണ്? മത്രൂക്ക് എന്നാണ്. ഹാദ മത്രൂക്ക്, ചില സംഗതികൾ നമ്മൾ കാണുകയാണ് ഹാലാ സാദ മത്രൂക്ക്, ഇതൊക്കെ ഒഴിവാക്കിയ സാധനങ്ങളാണ് എന്ന് പറയാം. ഒഴിവാക്കിയതാണ് എന്ന് പറയുന്നത് മത്രൂക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രണ്ടും നിങ്ങൾ പഠിച്ചു. വേറെ ഇതിൽ തന്നെ പഠിക്കേണ്ട ഒരു മൂന്നാമത്തെ ഒരു പോയിൻ്റ്, ഈ മരിച്ച വ്യക്തി, ഒരാൾ മരണപ്പെടുകയാണ്, ആ മരണപ്പെട്ട ആളുടെ അനന്തര സ്വത്തുക്കളെ പറ്റി തെരിക്ക എന്ന് പറയും. തെരിക്കത്തിൽ അംവാത്, തെരിക്ക എന്ന് പറഞ്ഞാൽ മരണസമയത്ത് അദ്ദേഹം ഇട്ടേച്ചു പോയ ധനം എന്നാണ്. അങ്ങനെയാണല്ലോ സംഭവം, ഒഴിവാക്കിയിട്ട് ആൾ പോയല്ലേ, അതുകൊണ്ടാണ് തെരിക്ക എന്നാണ്. തറക്കാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ആ തെരിക്ക എന്ന് മാത്രം പറഞ്ഞാൽ അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. ആ ഒരു ഒരു ശൈലി മാറുമ്പോഴേക്ക് ആംഗിളും ഭാഷയുടെ അർത്ഥവും തന്നെ മാറി. അത് തെരിക്ക, തെരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ത രി ക, തെരിക്ക, തെരിക്ക എന്ന് പറയുന്നത് പിന്നെ എന്താണ്, അനന്തരാവകാശികൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ മരണസമയത്ത് ഒരാൾ ഒഴിവാക്കിപ്പോയ ഇട്ടേച്ചു പോയ ധനത്തിനാണ് തെരിക്ക എന്ന് പറയുക. ഓക്കെ, അപ്പം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ നമുക്ക് ഏറ്റവും ഉപകാരമുള്ളതാണ് ഉത്രുക്ക്. ഉത്രുക്ക് യാഹി,
ആദ ഗൈർ സഹി, ഇത് ശരിയല്ല. ആദ ഖർബാൻ ഉത്രുഖ്, ഇത് ഇപ്പം നിങ്ങളൊരു ഒരു ഫുഡ് വാങ്ങി, ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയത്താണ് മനസ്സിലാവും സ്മെല്ലുണ്ട്, അല്ലാഹ് അത് റിഹമായി കൊയ്സ, റിഹമായി കൊയ്സ, ഇതിൻ്റെ വാസന അത്ര ശരിയല്ല, സ്മെല്ല് കറക്റ്റല്ല, ഉത്രുഖ്, ഇത് എറിഞ്ഞളാം, ഒഴിവാക്കിക്കളാം. ഓക്കെ, ഇർമി എന്ന് പറഞ്ഞാൽ ഒഴി എറിയൂ എന്നാണ്, ഇർമി എറിയൂ, ഉത്രുഖ് ഒഴിവാക്കുന്നു. ഓക്കെ, ഇതിൽ തന്നെ വ്യത്യസ്തമായ ചില ഉപയോഗങ്ങൾ വേറെ ഉണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഈ വിഷയസംബന്ധമായി സംസാരിക്കാം. അല്ലാഹു ജസീകുക്കല്ല ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.